ആദ്യമേ തന്നെ ഞങ്ങൾ ഒരു കാര്യം പറയുകയാണ്. ഈ വാർത്ത കാണുന്ന, ഈ സ്റ്റോറി കാണുന്ന ബഹുമാന്യരായിട്ടുള്ള അമ്മമാരും സഹോദരിമാരും ഞങ്ങളോട് ക്ഷമിക്കണം. കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പെണ്ണൊരുമ്പെട്ടാൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കൂടത്തായി കൊലപാതക പരമ്പരയിലൂടെ അതിനെ അക്ഷരാർത്ഥത്തിൽ സാധൂകരിച്ച ജോളി എന്ന ഒരു സ്ത്രീ, അവരെ നമ്മൾ ഏത് വിശേഷണം നടത്തിയാലും അധികമാവില്ല. പക്ഷേ ഓരോ ദിവസവും ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ, നമുക്ക് ഒരിക്കലും നമ്മുടെ മാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങൾക്ക് ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ചില ചില സ്വഭാവ വൈകൃതങ്ങളുടെ ഉടമയായിരുന്നു ജോളി എന്ന ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. അന്വേഷണ സംഘം പോലും ഈ ജോളിയുടെ ചില വെളിപ്പെടുത്തലുകളിൽ അങ്ങ് അന്തം വിട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഏറ്റവും ഒടുവിൽ ജോളി അന്വേഷണ സംഘത്തിനോട് വെളിപ്പെടുത്തിയത് തൻ്റെ രണ്ടാം ഭർത്താവ് ഷാജുവിൻ്റെ പിതാവ് അധ്യാപകനായിരുന്ന സക്കറിയാസ് അയാളൊക്കെ എന്തു മാന്യമായിട്ടായിരുന്നു ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ, ക്യാമറയ്ക്ക് മുമ്പിലൊക്കെ അഭിനയിച്ചത്. ജോളി അറിയില്ലായിരുന്നു, ജോളി കുഴപ്പമില്ലായിരുന്നു, ജോളി നല്ല വ്യക്തിയായിരുന്നു. പക്ഷേ ഇതൊക്കെ അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ജോളിയെപ്പറ്റി കൂടുതൽ അറിയുന്നത്, ഈ സംഭവ പരമ്പരകൾക്ക് ശേഷമാണ് ജോളിയെപ്പറ്റി കൂടുതൽ അറിയുന്നത് എന്നൊക്കെ സക്കറിയാസ് പറഞ്ഞു. പക്ഷേ ജോളി അതിന് കടകവിരുദ്ധമായി ഇപ്പോൾ അന്വേഷണ സംഘത്തിനോട് പറയുന്നു, രണ്ടാം ഭർത്താവ് ഷാജുവിൻ്റെ അച്ഛനുമായി അവിഹിതമായുള്ള ബന്ധമുണ്ടായിരുന്നു തനിക്കെന്ന് അന്വേഷണ സംഘത്തെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ജോളി. സൈനൈഡ് കൊടുത്ത് കുടുംബത്തിലെ 6 പേരെ, ഒരു പിഞ്ചു കുഞ്ഞുൾപ്പെടെ, ഒരു വന്ധ്യ വയോധിക ഉൾപ്പെടെ 6 പേരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയായ ജോളി ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിൽ എന്തത്ഭുതമാണെന്ന് നമുക്കൊരു പക്ഷേ ചോദിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു സദാചാരമുണ്ട്, നമ്മളുടെ ഒരു തീർച്ചയായിട്ടും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പവിത്രമായിട്ടുള്ള ഒരു കുടുംബ സങ്കല്പമുണ്ട്. ഭർത്താവിൻ്റെ പിതാവ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ പിതാവിൻ്റെ സ്ഥാനത്ത് തന്നെയാണ്, നമ്മളങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു വ്യവസ്ഥിതി അങ്ങനെയാണ്. പക്ഷേ ഈ ജോളി സത്യത്തിൽ കേരള സമൂഹത്തിന് തന്നെ അപമാനമായിരിക്കുന്നു. ഭർത്താവിൻ്റെ അച്ഛനുമായി, രണ്ടാം ഭർത്താവിൻ്റെ അച്ഛനുമായി തനിക്ക് ബന്ധമുണ്ട്, അതായത് വഴിവിട്ട ബന്ധമുണ്ട്. ആദ്യ ഭർത്താവ് റോയ് തോമസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം പിടികൂടിയ ജോളി, പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് രണ്ടാം ഭർത്താവ് ഷാജുവിൻ്റെ ആദ്യ ഭാര്യ, അതായത് സിലിയെ കൊന്നതിന് ശേഷമാണ് ഈ ഷാജുവുമായി ഉള്ള വിവാഹം നടന്നത്. ജോളിയുടെ ഷാജുവിനൊപ്പം സിലിക്ക് അന്ത്യചുംബനം നൽകുന്ന ജോളിയുടെ പടങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഒന്നുകൂടി നമ്മളെ എല്ലാ ചിന്താഗതിയെയും കടത്തി വെട്ടിക്കൊണ്ട് ജോളി തൻ്റെ യഥാർത്ഥ നിലവാരം ഒരിക്കൽ കൂടി കാട്ടിയിരിക്കുന്നു. അവരുടെ സ്വഭാവത്തിൻ്റെ ആ ഒരു വൈകൃതം കാട്ടിയിരിക്കുന്നു. അന്വേഷണ സംഘം പോലും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. സിലി വധക്കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന് മുൻപാകെ ജോളി ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാം ഭർത്താവ് ഷാജുവിൻ്റെ പിതാവ് സക്കറിയാസുമായി ബന്ധങ്ങളുണ്ട്, ആ വഴിപ്പെട്ട ബന്ധമാണ്. ഷാജുവുമായുള്ള രണ്ടാം വിവാഹത്തിന് ശേഷം സ്വന്തം ഭർത്താവ് വീട്ടിൽ ഉള്ള സമയത്ത് ഭർത്താവിൻ്റെ പിതാവിനെയും ഭർത്താവിന് തുല്യം കാണുന്ന ഒരു സ്ത്രീ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് സ്വാഭാവികമായും ഈ വാർത്ത കാണുന്ന ബഹുമാനരായിട്ടുള്ള മാതാപിതാക്കളും അതല്ലെങ്കിൽ സഹോദരിമാരും ഒക്കെ നമ്മളോട് ക്ഷമിക്കണം. കാരണം നമ്മളിത് പറഞ്ഞു വെക്കുന്നത് എന്തെന്നാൽ ഈ ജോളിയെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊരു വിഷയം ആയിരിക്കില്ല, പക്ഷേ ഇത് കേൾക്കുന്ന സാധാരണയായിട്ടുള്ള നമ്മളെപ്പോലെയുള്ള പച്ച മനുഷ്യർക്ക് ഇതൊരു ഒരിക്കലും ദഹിക്കാത്ത കാര്യമായി തന്നെ നമുക്ക് കരുതാം. എന്നാൽ അന്വേഷണ സംഘം പോലും, അതായത് വളരെ പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ജോളിയുടെ ഓരോരോ ലീലാവിലാസങ്ങൾ കേട്ട് അന്തം വിട്ടിരിക്കുന്നു എന്ന കാര്യമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്.